Hi dears, assalamu alaikum, good evening, welcome back to Zain's Wonderworld. Neningalkku munnil kondu vandirikkunna ningalokka kandukondirikkunna ippol trend aayi kondirikkunna godambu nurukku vechittulla halwa aanu nanum adonnu try cheythu nokki appol adinte reethi ningalkku onnu kaanichu tharaanu vechu appol adilekku povunnathinu munpu ente channel aadyamayittana arengilum kaanunnengil please onnu subscribe cheyya friends nu relatives nu share cheythu like cheyyuka comment cheyyuka appol namukku halwa undaaki thodangam. Hello, the Yaraga Vendi Yanivida, Urigapu, Gothamanuraka, Nalimanikur, Velatilit, Kudirth, Kirigi, Utiad Tadana, the Lake and Endamuna, Alakai, Gudi, Chirtu, the Tundapodi, Nangila, Chirtamadi, Pinna, Namukadan, a letter fine paste tighter, Archidakana, Adin Vendi, Yanid Mixida, Jar Lake Tudukana, only two on Nagar glassware, Vello, which you would candivito. Ningalkmansila lined a consistency, I didn't say Chi, Ningaka Vella, Chirtuka. ഇനി ഞാൻ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ ഫൈൻ പേസ്റ്റ് ആയിട്ട് ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സി കഴുകി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നതിനു ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം ഒരു മൂന്ന് തവണയെങ്കിലും ഇതുപോലെ വലിയ ഹോൾസ് ഉള്ള അരിപ്പയിലിട്ട് അരച്ചെടുത്ത ശേഷം ചായ അരിക്കുന്ന ചെറിയ അരിപ്പയില്ല അതിൽ കൂടി ഒരു തവണ അരിച്ചു കൊടുക്കാം ഇനി അതില്ലെങ്കിൽ ചെറിയൊരു കോട്ടൺ തുണിയുടെ ഒരു കഷ്ണം വെച്ചെടുത്ത് നല്ല വൃത്തിയുള്ള കഷ്ണം വെച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഇനി ഞാൻ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം വരാം ഇപ്പോൾ അരിച്ചെടുക്കുന്ന പ്രോസസ്സൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ മിക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് ഗോതമ്പിൻ്റെ മിക്സ് ഉണ്ട് ഇട്ടത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടര കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാം പക്ഷെ ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കി നോക്കിയതാണ് എനിക്ക് ഇതുപോലെ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് തോന്നിയത് അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പോളം പഞ്ചസാര ഇത് തീർത്തും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര മാത്രം ചേർക്കാം പിന്നെ ആ മൂന്നച്ച് ശർക്കര വളരെ കുറച്ച് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തതാണ് ഇതുപോലെ ബ്ലാക്ക് കളർ ശർക്കര ആകുമ്പോൾ ഹൽവക്ക് കുറച്ചുകൂടി കളർ കൂടും കേട്ടോ ഇനി ഇല്ലയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കളറിനൊരു വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ ഗ്യാസൊന്നും ഓൺ ചെയ്തിട്ടില്ല ഇതൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഇപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം പക്ഷേ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിലെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ കൈയെടുക്കാതെ ഇളക്കുക അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഉരുക്കി ശർക്കര ചേർത്ത് കൊടുക്കാം ഇതുപോലെ ബ്ലാക്ക് ശർക്കര ആകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല കളർ കിട്ടും കേട്ടോ കാണാനൊരു ഭംഗിയാണല്ല അതാ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ പോലെ തന്നെ വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അടി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇത് ഒരുപാട് കുറുകാനുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര ചിലതിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം പിന്നെ ഞാനൊരു കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി തീർത്തും ഓപ്ഷനിലാണ് ഇനി വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക വീണ്ടും ഇത് കുറുകി ഇത്രത്തോളം ആയിട്ടുണ്ട് ഇനിയും ഒരുപാട് കുറുകി വരാനുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം കാൽ കപ്പോളം നെയ്യ് ചേർക്കണം അത് ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ഇടക്കിടക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അതിങ്ങനെ കുറുകി വരുന്നതിനനുസരിച്ച് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ അതുവരെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ നെയ്യൊക്കെ മുഴുവനും ചേർത്ത് കൊടുത്തു നല്ലോണം കുറുകി വന്നിട്ടുണ്ട് വീണ്ടും ഇനിയും ഒരുപാട് കുറുകാനുണ്ട് നന്നായിട്ട് നമുക്ക് ഇനിയും ഇപ്പോൾ ഞാൻ സിമ്മിലാക്കിയിട്ടുണ്ട് തീ ഇനി വേഗം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട് അതുമല്ല കയ്യിലേക്ക് തെറിക്കും കേട്ടോ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിലേക്ക് തെറിക്കും അപ്പോൾ കുറച്ച് ഉയർത്തി വെച്ച് ഇളക്കി കൊടുക്കുക
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ ഇത് വീണ്ടും കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂസ് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ബദാമോ പിസ്തയോ പീനട്ട്സോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് തീർത്തും ഓപ്ഷനിലാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ല നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പാനിൽ നിന്നിങ്ങനെ വിട്ട് വരുന്നൊരു പരുവായി വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട്. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. സെറ്റ് ചെയ്യാനുള്ള പാത്രം ആദ്യം തന്നെ ഗ്രീസ് ചെയ്ത് വെക്കണം. ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് തടവി ഗ്രീസ് ചെയ്ത് വെക്കുക. എന്നതിന് ശേഷം നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ചുകൂടി ഒന്ന് റെഡിയാവട്ടെ. ഇപ്പോൾ കുറുക്കിയെടുക്കുന്ന പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുകയാണ്. കേക്ക് ടിന്നിൽ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഗ്രീസ് ചെയ്ത് വെച്ച ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുക തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇത് സെറ്റായി ഹലുവയുടെ അതേ സ്ട്രക്ചറിൽ തന്നെ വരും. നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതേ രീതിയിലുള്ള ഹലുവ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മണിക്കൂറിന് ശേഷം ഞാൻ മുറിച്ചെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഹൽവ ഇവിടെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇത് സെറ്റായി വരുന്നേ ഉള്ളൂ. മക്കൾ തിരക്ക് കൂട്ടിയിട്ട് ഞാൻ മുറിക്കുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി അവർ കഷ്ണം മുറിച്ച് തിന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം മുറിച്ച് കാണിച്ചു തരാം. ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്ത് മുറിച്ചെടുക്കുകയാണ്. മോനോട് കത്തി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മോന് കേക്ക് മുറിക്കുന്ന കത്തിയായിട്ടാണ് വന്നത്. അപ്പോൾ ഇനി അതുകൊണ്ട് തന്നെ മുറിച്ചെടുക്കുകയാണ്. നല്ല സോഫ്റ്റാണ് ഇത്. മുറിച്ചെടുക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, അതേ ഒരു സ്ട്രക്ചറിലാണ് വന്നത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ നല്ല അടിപൊളിയാണ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടി കേട്ടോ. മക്കളെ തിരക്കൊണ്ട് ഞാൻ മുറിച്ചതാണ്. നല്ല സോഫ്റ്റ് ഉണ്ട്, തിന്നാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.